നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. സ്വകാര്യ ഭൂമിയിലെ തെങ്ങും പനകളും അടക്കം നശിപ്പിച്ച് ഭീതി പരത്തിയത് രണ്ട് കുട്ടിയാനകൾ ഉൾപ്പെടെ അഞ്ചാനകൾ. പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ മകളുടെ സഹപാഠിയായ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ. ആലപ്പുഴ കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐയുടെ കുടുംബ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃക്കുന്നപ്പുഴ വലിയപറമ്പ് സ്വദേശി സൂരജിനെ. വയനാട്ടിലെ സ്കൂളിൽ ഭക്ഷ്യ വിഷബാധയെന്ന് സംശയം. ലക്കിടി ജവഹർ നവോദയ സ്കൂളിലെ 86 കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രമുഖ ഡച്ച് ടെക്നോളജി കമ്പനിയായ ഫിലിപ്സും ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ലാഭക്ഷമത ഉയർത്തുന്നതിന്റെ ഭാഗമായി 6000 പേരെ പിരിച്ചുവിടാൻ കമ്പനി തീരുമാനം. കുവൈറ്റിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലയാളി യുവതി മരിച്ചു. ലുലു എക്സ്ചേഞ്ച് സെന്ററിൽ കസ്റ്റമർ കെയർ മാനേജറായിരുന്ന അനു ഏബലാണ് മരിച്ചത്. പോളണ്ടിൽ മലയാളിയെ കുത്തിക്കൊന്ന കേസിൽ 4 ജോർജിയൻ പൗരന്മാർ അറസ്റ്റിൽ. ആരോഗ്യമേഖലയിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മേളയായ അറബ് ഹെൽത്തിന് തിങ്കളാഴ്ച തുടക്കം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേള 2 February സമാപിക്കും. ഖത്തറിൽ നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ആദ്യഘട്ടം 1 February മുതൽ പ്രാബല്യത്തിൽ. രാജ്യത്തേക്ക് സന്ദർശക വീസകളിൽ എത്തുന്നവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാക്കി.